ഹായ്, വെൽക്കം എവറിവൺ. കെയർ സ്പോട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട് വീണ്ടും ഒരു ലോക്ക്ഡൌണിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കൊറോണ എന്ന പേടി രോഗം കാരണം നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതം തന്നെ താറുമാറിയായിരിക്കുകയാണ്. അമിതമായ ഭയം കാരണം നമുക്ക് ഏവർക്കും പുറത്തിറങ്ങാനും മറ്റുള്ളവരുമായി ഇടപഴകാനും പറ്റാത്ത ഒരു സാഹചര്യമാണ് നമുക്ക് മുന്നിലുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഓരോ കാലാവസ്ഥകൾ മാറി വരുമ്പോഴും നമുക്ക് ഓരോ രീതിയിലുള്ള പനികൾ ഉണ്ടാവുന്നത് പതിവാണ്. അന്നൊക്കെ നാട്ടുവൈദ്യവും പച്ചമരുന്നുമായിരുന്നു നാം ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ചെറിയ രോഗങ്ങൾ പോലും മാറാ രോഗങ്ങളായി നാം ചിത്രീകരിച്ച് അതിനെ വളരെയേറെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇത്തരത്തിൽ ആവശ്യമില്ലാത്തതും അമിതമായുമുള്ള ഭയമാണ് നമ്മുടെ ആരോഗ്യസ്ഥിതിയെ ഇത്രയേറെ വഷളാക്കുന്നത്. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്തരത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ സുഖപ്പെടുത്താൻ വേണ്ടിയുള്ള അല്പം പഴയകാല ചികിത്സാ രീതികളാവാം. കാലാവസ്ഥാ പനികളുടെ കൂടെ നമുക്ക് ശക്തമായ ശരീരവേദനയും വിശപ്പില്ലായ്മയും തൊണ്ടവേദനയും ശ്വാസതടസ്സവും തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അതൊക്കെ തന്നെയാണ് ഇന്ന് കൊറോണയുടെയും പ്രധാന ലക്ഷണങ്ങളായി പറഞ്ഞു വരുന്നത്. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട്, രോഗം വരുന്ന സമയത്ത് നമ്മുടെ ശരീരം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു ജീവിതശൈലി നാം ചിട്ടപ്പെടുത്തി എടുക്കുക എന്നുള്ളത്. അതാണ് നാം ആദ്യമായി ചെയ്യേണ്ടത്. അതായത് ക്ഷീണം വരുമ്പോൾ വിശ്രമിക്കുകയും വിശപ്പില്ലാത്ത സമയത്ത് ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും ചെയ്തുകൊണ്ടുള്ള ആ ഒരു ജീവിതശൈലി. അത് കൂടുതൽ വിശദമായി കഴിഞ്ഞ വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട്. ഇനി സർവ്വസാധാരണമായി നമുക്കുണ്ടായി വരുന്ന ചില ബുദ്ധിമുട്ടുകളും അവകൾക്ക് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞു തന്ന ചില മരുന്നുകളെ കുറിച്ചും സംസാരിക്കാം. ആദ്യമായി ജലദോഷപ്പനി. ഒരു പിടി തുളസിയിലയും അല്പം കുരുമുളക് പൊടിയും ചേർത്ത് കഷായമുണ്ടാക്കി ഒരാഴ്ച കഴിച്ചാൽ ജലദോഷപ്പനി നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റി നിർത്താം. അതുപോലെ തന്നെ ചെറുനാരങ്ങ നീരും തേനും ചേർത്ത് കഴിക്കുന്നതും വളരെ നല്ല ഫലം നൽകുന്നതാണ്. അതുപോലെ ഒരാഴ്ചയിൽ 3 നേരം വീതം 1 ടീസ്പൂൺ നാടൻ മഞ്ഞൾ തിളപ്പിച്ച് പാലിൽ ചേർത്ത് കഴിക്കുന്നതും നല്ല ഗുണം ചെയ്യും. അതുപോലെ അടലോടകത്തിന്റെ ഇല 15 മിനിറ്റോളം ചൂടുവെള്ളത്തിലിട്ട് ശേഷം അത് പിഴിഞ്ഞെടുത്ത് അതിന്റെ നീര് 2 നേരം വീതം ഒരാഴ്ച കഴിക്കുകയാണെങ്കിലും പനിയെ നമുക്ക് ഇല്ലാതാക്കാം. അതുപോലെ തേനിൽ കടുക്ക പൊടിച്ചത് ചേർത്ത് കഴിക്കുന്നതും തുളസി നീരിൽ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കഴിക്കുന്നതിലൂടെ ഇടവിട്ടുള്ള പനിയെ നമുക്ക് ഇല്ലാതാക്കാം. ചിറ്റമൃത്, മുത്തങ്ങ, കടുക്ക തുടങ്ങിയവ കഷായം വെച്ച് തേൻ ചേർത്ത് കഴിക്കുന്നതും ഇടവിട്ടുള്ള പനിയെ തുരത്താൻ വളരെ ഉത്തമമാണ്. അതുപോലെ ആടലോടകത്തിന്റെ ഇല അരച്ച് കുഴമ്പാക്കി 1 സ്പൂൺ എടുത്ത് 1/2 സ്പൂൺ ഇഞ്ചി നീരിൽ ചേർത്ത് 3 നേരം വീതം ഒരാഴ്ച കഴിക്കുകയാണെങ്കിൽ വരണ്ട ചുമയെ നമുക്ക് അകറ്റി നിർത്താം. കഫത്തോടുകൂടിയുള്ള ചുമയാണെങ്കിൽ ചുക്ക്, തിപ്പല്ലി, കുരുമുളക് എന്നിവ തുല്യ അളവിൽ പൊടിച്ചെടുത്ത് തേൻ ചേർത്ത് ഇടയ്ക്കിടെ കഴിക്കുന്നതും 1 ടീസ്പൂൺ ഇഞ്ചി നീരിൽ സമം തേൻ ചേർത്ത് കഴിക്കുകയാണെങ്കിലും വളരെ നല്ല മാറ്റമുണ്ടാക്കാം. നമുക്കും നമ്മുടെ വീട്ടിലുള്ള പിഞ്ചോമനകൾക്കുമൊക്കെ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഈ പറഞ്ഞ മുത്തശ്ശി വൈദ്യം വളരെ ഉത്തമമാണ്. ഇത് കഴിക്കുന്നതിൽ കൂടി നമുക്ക് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റുകളോ മറ്റ് ദോഷങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. ശരീരം 10 മടങ്ങ് ഉന്മേഷമാവുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് മരുന്നുകളും മറ്റും ആശ്രയിക്കുന്നതിന് മുമ്പായി ഈ രീതിയിലുള്ള ചികിത്സ നാം വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ തീർച്ചയായും നമുക്ക് നല്ല രീതിയിൽ സംരക്ഷിക്കാൻ കഴിയും എന്ന് ഉണർത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും സർവശക്തൻ നല്ല രീതിയിലുള്ള ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.